കൊള്ളാൻ ഐലൻഡ്. ഓ, ഈ ഐലൻഡിന്റെ പേരാണ് പറഞ്ഞത്. ഗൈസ്, നമ്മൾ ഇന്നലെ രാത്രി വന്ന വോക്കിംഗ് സ്ട്രീറ്റ് ആണിത്, കണ്ടില്ലേ? ഇപ്പൊ നമ്മൾ മാത്രം നടക്കുന്നോള്, ഇവിടെ ആരുമില്ല. ഇത്രയ്ക്ക് സിമ്പിളാണ് രാവിലത്തെ ഇവിടുത്തെ വ്യൂ. നൈറ്റ് മാത്രമാണ് ഓപ്പൺ ആവുന്നത്, ജസ്റ്റ് ബിസിനസ് ഇല്ലേ, വേറെ പരിപാടിയൊന്നും അല്ല, ജസ്റ്റ് ബിസിനസ്. രാത്രി കച്ചവടം ഉണ്ട്, രാത്രി ആൾക്കാരുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇപ്പൊ രാവിലെ ഒന്നും ഒരു തേങ്ങയില്ല, ഒന്നുമില്ല. ആൾക്കാർ ജസ്റ്റ് വേറെ വേറെ കാര്യങ്ങൾ നോക്കി പോകുന്നു. ഇന്നലെ എന്തൊക്കെയോ നടന്ന സ്ഥലങ്ങളാണ്, കണ്ടാ പറയത്ത് പോലുമില്ല, കണ്ടില്ലേ? അത്രയ്ക്കും ആരുമില്ല, വെറുതെ കുറച്ച് ബിൽഡിങ്ങൾ മാത്രം എല്ലാം ഒഴിഞ്ഞ് നടക്കുന്നു. പിന്നെ ക്ലീനിങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു, വീണ്ടും അടുത്ത ദിവസത്തെ വൈകുന്നേരത്തിന് വേണ്ടി പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുക അല്ലേ. ഓക്കെ, നമ്മളിപ്പം പോകുന്നത് ഐലൻഡിലോട്ടാണ്, വാട്ടർ ആക്ടിവിറ്റീസിനൊക്കെയാണ്. ഓക്കെ ഗൈസ്, ഗൈസ് നമ്മളങ്ങനെ ബീച്ചിൽ എത്തിയിരിക്കുവാണ്. സോ ഇതേ ബോട്ടിൽ കയറിയിട്ട് നമ്മൾ അങ്ങ് കാണുന്നൊരു മലയൊക്കെ ഉണ്ട്, ആ ഐലൻഡിൽ പോകുന്നത്. അവിടെ പാരാഗ്ലൈഡിങ് നടക്കുന്നുണ്ട്, ആൾക്കാർ പാരഷൂട്ടിൽ കടന്നു പോകുന്നുണ്ട്. ഇത് നമ്മുടെ പട്ടായ, ഏയ് ഉണ്ടുണ്ട്, ഇതിനകത്തുണ്ട്, എല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ട്, കിട്ടുന്നുണ്ട്. നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. നമ്മുടെ ചേച്ചി അടുത്തുണ്ടായോ, നമുക്ക് എല്ലാ കാര്യങ്ങളും സംസാരിച്ച് മനസ്സിലാക്കി തരും കാര്യങ്ങളൊക്കെ. അതാണ് കുറവ്, അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുന്നത്. അപ്പൊ ആ ടൈമിൽ നമ്മൾ ഇറങ്ങിയാൽ മതിയല്ലോ അല്ലേ. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ടിക്കറ്റ് എടുക്കുന്നത് ഗൈസ്, അതാണ് കുറച്ചും കൂടെ ലാഭം. ഓക്കെ, ഗൈസ് നമുക്ക് ഇവിടെ പാസ് വെച്ചിട്ടുണ്ട് ഗൈസ്, കണ്ടില്ലേ? ഇതാണ് അപ്പൊ നമ്മള് 1000 ബാത്ത് കൊടുക്കുവാണെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ടിക്കറ്റ് നമുക്ക് 4 പേർക്കുള്ള പോകാം. അപ്പൊ ഏകദേശം ഇതൊരു ഫ്ലോട്ടിംഗ് ബോട്ട് ജെട്ടിയാണ് ഗൈസ്, നമ്മളിപ്പോൾ അതിൽ നിൽക്കുന്നത്, ബൗൺസ് ചെയ്യുന്നു. ഗൈസ് നമ്മൾ ബോട്ടിൽ കയറാൻ പോവുകയാണ്. Finally we just enter into the boat. Hello. ആ ഫ്രണ്ടിൽ ഇരിക്കാം ഗൈസ്, എനിക്ക് ഫ്രണ്ടിൽ ഇരിക്കാനുള്ള ഒരു അവസരം കിട്ടിയിരിക്കുകയാണ്. ഞാൻ വെയിൽ കൊള്ളണം, പക്ഷേ ഫ്രണ്ടിലിരിക്കാം ഗൈസ്. നമ്മൾ ബോട്ടിൽ പോകാൻ പോവുകയാണ്, കണ്ടില്ലേ? ഇരിക്കണമെന്നാണ്. ഇനിയിപ്പോൾ നമ്മൾ വെള്ളത്തിൽ ഇറങ്ങി പോകേണ്ടി വരുമെന്ന് തോന്നുന്നു ഗൈസ്. മുഖത്തൊക്കെ നല്ല വെള്ളം വെള്ളം വീണിട്ട് ഉപ്പായിട്ടുണ്ട് കേട്ടോ, നല്ല ഉപ്പ്. നമ്മളങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ് ഗൈസ്, മറ്റേ ബോട്ടിൽ ഇരുന്നപ്പോഴത്തേക്ക് വെള്ളം വീണ്ടെടുക്കാൻ വേണ്ടി ഞാൻ എടുത്ത് വെച്ചതാണ്. ഓ, ഞങ്ങളുടെ നീ എന്തൊക്കെയോ സംസാരിക്കുന്നവരുമായിട്ട്. ഓക്കെ ഗൈസ്, നമ്മുടെ ടീം വരുന്നുള്ളൂ, അവരൊക്കെ ഫ്രണ്ടിൽ ഇരിക്കുന്നുണ്ട്, ബാക്കിൽ പതി ഇറങ്ങി വരാൻ പറ്റുള്ളൂ. നമ്മളേറ്റ ബാക്കിൽ ഇരുന്ന, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആദ്യം ഇറങ്ങാൻ പറ്റി. വി റീച്ച് ഫസ്റ്റ് ഇൻ ഐലൻഡ്. ദിസ് ഐലൻഡ് നെയിം തമോയൻ. 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 കൊല്ലാൻ. യെസ്, കൊല്ലാൻ ഐലൻഡ്. കൊല്ലാൻ ഐലൻഡ്. ഓ, ഈ ഐലൻഡിന്റെ പേരാണ് പറഞ്ഞത്. ഓക്കെ ഗൈസ്, ഇനിയുള്ള വിളമ്പണത്തിലെ ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. നമ്മുടെ പിള്ളേരൊക്കെ അവിടെ നിൽക്കുവാണ്. നല്ല സൂപ്പർ വെള്ള മണ്ണാണ് ഗൈസ്. അങ്ങനെ
നീ പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായില്ല. കോലാൻ, കോലാൻ എന്ന് പറഞ്ഞാൽ ഐലൻഡിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ഗൈസ്. ഓക്കെ, നല്ല വെള്ള മണ്ണ്. ലോങ് വീക്കെൻഡ് ആണ് ഇന്ന്, അപ്പം അതുകൊണ്ട് തന്നെ ഭയങ്കര റഷാണ് ഗൈസ്. നമ്മൾ എത്തിയിരിക്കുന്നിടത്ത് ഫുൾ ക്രൗഡ്, ജനനിബിഡമാണ് ഇവിടെ. ഓക്കെ, നമ്മൾ അടുത്ത ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾ കാണിച്ചു തരാം ഗൈസ്. നമ്മളിപ്പോ ഒന്ന് സെറ്റിലായിട്ട് എവിടെയൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നോക്കിയിട്ട് നമ്മൾ തിരിച്ചു വരുന്നതായിരിക്കും. ഗൈസ്, നമ്മളിവിടെ വന്നിട്ട് ഈ ഒരു സീറ്റ് എടുത്തിരിക്കുകയാണ്. ഇതിന് 100 ബാത്താണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ സാധനങ്ങളെല്ലാം അവിടെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വെള്ളത്തിൽ ഇറങ്ങാൻ പോവുകയാണ്. 1200 നമ്മൾ ശ്രീലങ്കയിലാണെന്നൊക്കെ ചോദിച്ചു, തമിഴ് അറിയാന്നൊക്കെ ചോദിച്ചു. നമ്മളൊരു തമിഴ് അറിയാം. നല്ല ക്യാമറക്കൊക്കെ നല്ല ക്ലാരിറ്റിയാ. ഗൈസ്, ഞങ്ങൾ സ്കോഡും ഫുള്ളായിട്ട് ഞങ്ങൾ അയർലൻഡിലെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് എത്തിയിരിക്കുകയാണ്. ഗൈസ്, നമ്മൾ അങ്ങനെ ക്യാമറയായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. കടലിൽ ഒറ്റ ലക്ഷ്യേ ഉള്ളൂ, കടലിൽ പോകുക. ഗൈസ്, നമ്മളപ്പം വെള്ളത്തിൽ ഇറങ്ങി ഇത്രയും എത്തിയിട്ടുണ്ട്. ഇവന് നീന്താൻ അറിഞ്ഞൂടാന്ന്. കമോണ്ടറാ, ഞാൻ മുങ്ങി വരട്ടോടാ അടിയിൽ കൂടെ. രണ്ട് കുരകൾ നമ്മൾ പോയിട്ട് വരുമ്പോ മേടിക്കാന്ന് സ്വിമ്മിംഗ്. Now, now, me boni, I keep for you free, la. Yeah. Kichi, how much is it? Yeah, I keep for you free. You're the boni, me boni. No. No, no. No. Me boni. No. Kitana, how kitana? Kitana. Oh, Hindi. Kitana. Malayalam paranjaya na vedika na. Kitana. No. No problem. No. No, come. Thank you. കണ്ടിട്ട് അങ്ങോട്ട് അങ്ങോട്ട് ഞങ്ങളുടെ ബോട്ടിലോട്ട് കയറുന്നു. ഞങ്ങൾ കാണാൻ വേണ്ടി അടുത്ത ബോട്ടിൽ കയറുന്നു. ഇറ്റ് ഗുഡ്, ഗുഡ്, കൊള്ളാന്നാണ് അതിൽ പറയണത്. ഓക്കെ ഗൈസ്, നമ്മുടെ ടീമെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓ, വെച്ചേ വെച്ചേ, നോക്കട്ടെ. ഇറങ്ങിക്കോ, എന്നെ നോക്കിക്കോണേ. ആ, നോക്കാം നോക്കാം. കാഞ്ഞാടി, ലെഫ്റ്റ് കാഞ്ഞാടി, ചാടറ. കൊള്ളോ കൊള്ളോ, ഒന്ന് ഇറങ്ങടാ പെട്ടത്. ഗൈസ്, നമ്മൾ ഇറങ്ങാൻ പോവുകയാണ്. ഗൈസ്,
ഗൈസ്, നമ്മുടെ നാട്ടിലും കടലുണ്ട് ഗൈസ്. എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് ഇവിടെ വന്ന് ഈ കടലിൽ പിടിച്ചാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ മനോഹരമായ കാഴ്ചകൾ കാണണമെങ്കിൽ അത് ഇവിടുത്തെ കടലിലേ പറ്റത്തുള്ളൂ. നമ്മുടെ കടലിലോ കായലിലോ ഒക്കെ ചാടിക്കാൻ വല്ലതോ നിക്കറോ ആരെങ്കിലും ഒക്കെ ഉപേക്ഷിച്ച നിക്കറോ അല്ലെങ്കിൽ അങ്ങനെ തോർത്തോ എന്തെങ്കിലും കിട്ടും. ബട്ട് ഇവിടെ അങ്ങനെയല്ല ഗൈസ്, നമുക്ക് ഇത്രയും മനോഹരമായിട്ടുള്ള വ്യൂസാണ്. കണ്ടില്ലേ നല്ല നല്ല ചെറിയ ചെറിയ മീനുകൾ, വലിയ മീനുകൾ, മുട്ടൻ മീനുകൾ, കളർഫുൾ മീനുകൾ, കറുത്ത മീനുകൾ, വെളുത്ത മീനുകൾ, പാര. കണ്ടില്ലേ നമ്മുടെ നാട്ടിൽ ഇതൊക്കെ ചൂണ്ടിയിട്ട് പിടിക്കുമെങ്കിൽ നമ്മളിത് വെള്ളത്തിനടിക്കൂടെ നീന്തി പോയി കണ്ണേണ്ടി വരും. ഇതൊക്കെ കണ്ടില്ലേ ഇത്ര നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. അപ്പോൾ ഇതൊക്കെ എന്താണെന്നുള്ളത് വഴി നിൽക്കുക മനസ്സിലാവും ഗൈസ്. എങ്കിലും ഞാൻ ചെറിയൊരു ഹിൻഡ് പറയുന്നുള്ളൂ, വെള്ളത്തിനടിയിൽ വളരെ മനോഹരമായ കാഴ്ചകളാണ്. പിന്നെ ഒത്തിരി ആൾക്കാരുണ്ടെങ്കിൽ അതിനായിട്ടുള്ള കുറേ പൊടിപടലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് നേരിട്ട് കണ്ണാടി വെച്ച് കാണുമ്പോൾ ഇങ്ങനൊന്നും ഇല്ല ഗൈസ്, സൂപ്പറാണ്. ഇടയ്ക്കിടയ്ക്ക് ശ്വാസം എടുത്തിട്ട് ഞാൻ മുങ്ങാറുണ്ട്. കണ്ടില്ലേ മീൻ്റെ ഒരു ചാകര അന്നോട് ഉണ്ട് ഗൈസ്. കണ്ടില്ലേ സൂപ്പർ മീനാണ് ഇത്, പൊടി മീനാണ്. അങ്ങനെ മീൻ മാത്രമല്ല വളരെ മനോഹരമായിട്ടുള്ള മറ്റു കാഴ്ചകളും ഉണ്ട്. ഇവിടെ മീനില്ല നോക്കൊന്ന്, കമന്ന് നോക്കിയ പിന്നെ നൂരത്തില്ല നീ. അമ്മാതിരി ഐറ്റം വെള്ളത്തിന്റെ അടിയിൽ. അടുത്ത ഇതിന് നീ പിടിക്കുന്ന അന്ന് പോത്തില്ല പൊട്ട. ആക്ച്വലി നമ്മൾ മുങ്ങി നിൽക്കുമ്പോഴത്തേക്ക് നല്ല രസമാണ്. ഇവിടെ കായലിൻ്റെ അടിയിൽ അല്ല, കടലിൻ്റെ അടിയിൽ മീനുണ്ട്, കടൽ പുറ്റുണ്ട്, പിന്നെ അതുപോലെ തന്നെ നല്ല നല്ല സീനറീസ് ഉണ്ട്. മീൻസ് നല്ല ശംഖുമുള്ളും അങ്ങനത്തുള്ള കടൽ പൂക്കളുണ്ട്. കുറേ നേരം മുങ്ങിയിരുന്നപ്പോഴത്തേക്ക് ശ്വാസം മുട്ടി. നല്ല വ്യൂ ആണെങ്കിലും കുറേ നേരം കണ്ടുകൊണ്ടിരുന്ന ശ്വാസം മുട്ടും കഴിച്ച്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ശ്വാസം പിടിക്കണം. പിന്നെ നമ്മുടെ നിതീഷിനും നമ്മുടെ കൂടെ വന്ന നിതീഷിനും ഇതേ കണത്തുള്ള വ്യൂസ് കാണണം എന്ന് പറഞ്ഞാൽ അവനെയും പിടിച്ച് ഞാൻ വെള്ളത്തിനിടയിൽ മുക്കി ഗൈസ്. അങ്ങനെ അവനും അതേ കണത്തുള്ള വ്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നല്ല നല്ല മീനും പൂക്കളും ശംഖും കടൽ പുറ്റുകളും എല്ലാം ഉണ്ടായിരുന്നു കാണാനായിട്ട്. വളരെ മനോഹരമായ കാഴ്ചയായിരുന്നു അത്. അതുപോലെ തന്നെ ഞങ്ങളുടെ കൂടെയുള്ള ഓരോരുത്തരും മുങ്ങുന്നതും ഞാൻ വീഡിയോ എടുത്തു. നല്ല രസമുണ്ടായിരുന്നു വീഡിയോ എടുക്കാനും. അതുപോലെ തന്നെ കടലിൻ്റെ അടിയിൽ നല്ല ഒരുവിധം തെളിച്ചുള്ള വെള്ളം ആയതുകൊണ്ട് തന്നെ മീനൊക്കെ കാണാൻ പറ്റി. എങ്കിലും കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ക്യാമറ ഓഫ് ചെയ്തിട്ട് ഞാൻ കുറച്ചും കൂടെ ഡീപ്പായിട്ട് ആഴക്കടയിലോട്ട് മുങ്ങി കുറച്ചും കൂടെ മനോഹരമായ വ്യൂസ് കാണാനായിട്ട് പോയിട്ടുണ്ട് ഗൈസ്. ഇതിൻ്റെ അതിപ്പോൾ എന്തൊക്കെ തരത്തിലുള്ള മീനാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നിട്ട് സീബ്ര പോലത്തുള്ള മീനുണ്ട്, പിന്നെ പാരയുണ്ട്, പിന്നെ നമ്മൾ കാണാത്ത തരത്തിലുള്ള കുറേ മീനുകളുണ്ട്. പിന്നെ ആൾക്കാരുടെ കാലും കൈയൊക്കെ ഉണ്ട്. ഇവരൊക്കെ ചവിട്ടി മാറ്റിയിട്ടാണ് നമ്മൾ നല്ല വ്യൂ കാണുന്നത്. ഇടയ്ക്കിടയ്ക്ക് ശ്വാസം എടുക്കാൻ ഞാൻ മേളിൽ വരാറുണ്ട്. കാര്യം പറ്റിയില്ല, ഗ്ലാസ് മാത്രമേ ഞാൻ വെച്ചോളൂ. ശ്വാസം എടുക്കുന്ന ഒരു പൈപ്പുണ്ട്, അത് ഞാൻ വെച്ചില്ല ഗൈസ്. പായ് വെക്കുന്നതായത് എനിക്ക് വെക്കാനായിട്ട് തോന്നിയില്ല. എങ്കിലും ഞാൻ ഇടയ്ക്കൊക്കെ വെച്ചത് കുറേ നല്ല വ്യൂസ് ആയതുകൊണ്ട് അത് മിസ് ചെയ്യണ്ടെന്ന് വിചാരിച്ചു. കണ്ടില്ല, അതുപോലെ തന്നെ മുങ്ങിയടി സൂപ്പറാണ്. പിന്നെ വെള്ളം തെളിച്ചുകൊണ്ടായതുകൊണ്ട് ക്യാമറയിൽ അതൊക്കെ കിട്ടിയെന്ന് വരും. പക്ഷേ ഈ ക്യാമറ കാണുന്നതിൻ്റെ, അതായത് നേരിട്ട് കണ്ടതിൻ്റെ പകുതി ക്വാളിറ്റി ഉള്ളൂ ക്യാമറയിൽ. അത്രയും നൈസ് ആണ്. പിന്നെ മീൻ കാണുത്തു വന്നിങ്ങനെ മീൻ്റെ പൊന്നും സൂപ്പറാണ്. ഇവരെ കുറേ ആൾക്കാർ കൈവച്ച് ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട്. നമ്മൾ അവരുടെ വീഡിയോസും എടുത്തിട്ടുണ്ട്. ഇതായിരുന്നു നിക്കറി. പിന്നെ ഗൈസ് ഏറ്റവും സൂപ്പർ എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് വെട്ടെടുക്കുന്ന നമ്മുടെ മുഖം അത്ര ക്ലിയർ ആക്കില്ല. എന്നാൽ നമ്മുടെ തൊട്ടടുത്ത് തന്നെ അതാ വോ മനോഹരമായ വ്യൂസ് ഒന്നും കണ്ടില്ലേ. നല്ല 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 മീൻ കണ്ടില്ലേ. പച്ചയുണ്ട്, മഞ്ഞയുണ്ട്, ചുവപ്പുണ്ട്, പാരയുണ്ട്, പൂലയുണ്ട്,
അങ്ങനത്തെ വിഗ്രഹങ്ങളിലെ ഫിഷുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ചുവാരി ഇവിടെ ചൂണ്ടയിൽ നടത്തില്ല, നമുക്ക് കാണാൻ വേണ്ടി മാത്രമാണ്. നീലമീനെ കണ്ടു ഗൈസ്, സൂപ്പറാണ്. അത് നീലമീനല്ലേ ശേ, അതൊരു പെണ്ണുമ്പുള്ളിയുടെ പാവാടിയായിരുന്നു ഗൈസ്. അയ്യോ, ഞാൻ പതി നീട്ടി മാറി ഈ മീനെന്നൊക്കെ പറഞ്ഞ് ഞാൻ കൈയിട്ടൊക്കെ നോക്കിയ സീനാവെന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയി. ഞാനൊരു പൊങ്ങിൽ പിടിച്ച് പൊങ്ങിയിട്ടുണ്ട് ഗൈസ്. മറ്റേ റിങ്ങിൽ അതിനുശേഷം വീണ്ടും താപ്പൊടി പോയി. കടൽ കണ്ട, കടൽ പുറ്റു, കല്ല്, അതുപോലെ തന്നെ ശംഖ്, മുള്ളു, ഞണ്ട്. ഞണ്ടിനെ കണ്ടില്ല, ചുമ്മാ പറഞ്ഞ്. ഓക്കെ, പിന്നെ ആരൊക്കെ വരും ദൈവമേ, മൊത്തം സീനായിരുന്നു ഗൈസ്. കടലിലെ കാഴ്ചകളും മറ്റു പല കാഴ്ചകളും കണ്ട് ഞങ്ങൾ എൻജോയ് ചെയ്യുകയായിരുന്നു. പിന്നെ കണ്ടില്ല, ഇതാണ് ഫുഡ് കൊടുക്കുന്നത്. മീൻ ഫുഡ് കൊടുത്തോണ്ടിരിക്കുവാണ്. ബ്രെഡാണ് കൊടുക്കുന്നത്. മീൻ ബ്രെഡ് അധികം കഴിക്കുന്നില്ല. കണ്ട 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 കണ്ട, കൈക്കകത്ത് ഫുഡുണ്ട്. താണ്ട താണ്ടേ, വേറെ ഏതോ പെണ്ണുമ്പിളിയുടെ കൈയാണിത്. ഞാൻ ഗൈസ് നൈസിന് പോയി വീഡിയോ എടുക്കുവാണ്. നമ്മുടെ കയ്യിൽ ഫുഡില്ല ഗൈസ് കഴിക്കാൻ, അല്ല കൊടുക്കാൻ. കടലിലെ വളരെ വൈവിധ്യമായ സൗന്ദര്യങ്ങൾ ആസ്വദിച്ചതിന് ശേഷം ഞങ്ങൾ ഒന്നും കൂടെ മുങ്ങിയിട്ട് അടുത്തതായി വാട്ടർ സ്കൂട്ടർ റൈഡിലോട്ടാണ് പോകുന്നത്. സോ അത് വളരെ മനോഹരമായ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഗൈസ്. എനിക്ക് പറയാൻ പോലും വയ്യ, ഞങ്ങൾ ഓടി മരിച്ച്. ബിഗ് ബോട്ട് ഓക്കെ, അത് കറങ്ങി വരണം റൗണ്ട്. ബോഡി കൺട്രോളിങ് ആണേ. ഗൈസ്, പട്ടായിൽ വന്നിട്ട് ഏറ്റവും മനോഹരമായി എൻജോയ് ചെയ്ത വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ റൈഡ് അല്ലെങ്കിൽ ഒരു സംഭവം എന്ന് പറയുന്നത് ഇതായിരുന്നു. സോ നമ്മൾ എന്താണ് പറയാനുള്ളത്, ഇവിടെ വരെ ഇങ്ങനെയൊക്കെയുള്ള ടൂറിനൊക്കെ വരുമ്പോൾ ഗൈസ് ഡോണ്ട് ലുക്ക് യുവർ മണി, ലുക്ക് യുവർ ടൈം. സോ സമയം നോക്കുക, സമയം ഉണ്ടെങ്കിൽ ഇങ്ങനത്തുള്ള റൈഡൊക്കെ ഡോണ്ട് നെവർ മിസ് ഇറ്റ് ഗൈസ്. ഇത് പൊളി ഫീലായിരുന്നു, എൻ്റെ മോനെ സെറ്റായിരുന്നു, വൈബായിരുന്നു ഗൈസ്. ഈ ഒരു വാട്ടർ സ്കൂട്ടർ റൈഡ് എത്രത്തോളം മനോഹരം എന്ന് ചോദിച്ചാൽ, എൻ്റെ അടുക്ക പതിയെ പോകാൻ പറഞ്ഞൊരു വാട്ടുവനാണ് ഗൈസ് ഇവിടെ ഇരുന്ന് ഇപ്പം പറത്തി വിടുന്നത്. സോ അത് നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ മതി. അതായത് അവനെ ഇത് ഓട്ടിക്കാൻ പേടി, അല്ലെങ്കിൽ ബാക്കിയിരിക്കാൻ പേടിയായിരുന്നു. പക്ഷേ അവനത് ഓട്ടിച്ചു തുടങ്ങിയപ്പോൾ എന്തോ സ്പീഡിലാണ് പോകുന്നതെന്നറിയോ ഗൈസ്. അപ്പോൾ അതാണ് ഇതിൻ്റെ മനോഹരം, അല്ലെങ്കിൽ ഇതിൻ്റെ ഹരം. ഓക്കെ ഗൈസ്, ഇതിലെല്ലാം കഴിഞ്ഞു ഗൈസ്. അപ്പോഴത്തേക്ക് ഞങ്ങളുടെ ഫുഡ് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഓ, 4K 100 കണ്ടില്ലേ, റൈസ്, ഫ്രഞ്ച് ഫ്രൈസ്, മയണൈസ്, കെച്ചപ്പ്, ഉള്ളി, ഉപ്പുമുളക്, ഇതൊക്കെയാണ് ഗൈസ് നമ്മൾ. ഗൈസ്, അപ്പോൾ നമ്മുടെ ഐലൻഡിൻ്റെ കുട്ടിവെട്ടലെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകുകയാണ്. തിരിച്ചു പോകുന്നതൊരു വലിയ ബോട്ടിലാണ്. ഞാൻ നിതീഷും നമ്മുടെ ടീം എല്ലാവരും ഉണ്ട്, 4 പേരും ഉണ്ട്. ഓക്കെ, എല്ലാ യെസ്, നമ്മളെല്ലാ സാധനങ്ങളും എടുത്തിട്ടുണ്ട് ഗൈസ്. നമ്മളങ്ങനെ നമ്മുടെ ഐലൻഡ് ടൂർ കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. ഓ ഗൈസ്, വളരെ വിഷമത്തോടെയാണ് ഞാനത് പറയുകയാണ്. കാര്യം ഇതാണ് അവസാനത്തെ ദിവസം ഞങ്ങളുടെ പട്ടായയിലെ. ഓക്കെ, അപ്പം ഇതുപോലത്തുള്ള വ്യത്യസ്തമായ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുകയും ചോദിച്ചു പോയേക്കാം. സൈനിങ് ഔട്ട്.